പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ദൈവമേ അഗ്നി അയക്കണമേ, ഏലീഷായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, ഏലീഷായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ, ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. പിന്നെ കർത്താവ് പറയുന്നുണ്ട്, ഒരു വിക്കുള്ള ആരോതിലുണ്ടെന്ന് പറയുന്നുണ്ട്. കർത്താവ് ആ വ്യക്തിയെ സൗഖ്യപ്പെടുന്ന, അപ്പം സംസാരിക്കുമ്പോൾ ഒരു സ്ഫുടത വിക്ക് വരുന്നത്, അത് ആരാതിലെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് മലയാളം വരാൻ പറ്റാതെ ഒരു വിക്ക് വിക്ക്. ആ മോനെ, നീ പേടിക്കണ്ട, കർത്താവ് ഇടപെടുന്നു പറഞ്ഞ കേട്ടോ. നീ ഇനി ഒന്നേ ബാ. എന്താ തൻ്റെ പ്രശ്നം? സംസാരിക്കുമ്പോൾ വിക്ക് വരും. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലാ, കർത്താവിൻ്റെ സന്ദേശമല്ലേ, നമുക്ക് കറക്റ്റായിട്ടൊന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാല. സംസാരിക്കുമ്പോൾ ഇവന് വിക്ക് വരുന്നു പറഞ്ഞു അല്ലേ. എത്ര നാളായിട്ടുള്ളതാ? ചെറുതുപോലെ ഒരു വാക്ക് പറയുമ്പോഴേക്കും വിക്കൽ വരും അല്ലേ. ശക്തമായി സൂചിച്ച് പ്രാർത്ഥിച്ചേ, അഭിഷേകത്തോടെ ശ്രദ്ധിച്ചേ. ദൈവത്തിന്റെ ശക്തി ഒഴുകുന്നു. ആദ്യം മണിക്കൂർ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറയുന്നു മകളെ. നിന്റെ ബുദ്ധിയൊന്ന് മാറ്റിവെച്ചേ, നിന്റെ ബുദ്ധിയൊന്ന് മാറ്റിവെച്ചേ. കർത്താവ് പറയുക, നിന്റെ ബുദ്ധിയൊന്ന് മാറ്റിവെക്കേ. ഇവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. നീ ഒരു പാട്ട് പാടിയേ. ഇടറി വീഴുവാൻ ഇടത്തരല്ല നീ യേശു നായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. മുൾക്കിരീടം ചാർത്തിയ ജീവദായക, ഉൾത്തടത്തിൽ തേങ്ങ നീ കേട്ടിടല്ലയോ. ഇടറി വീഴുവാൻ ഇടത്തരല്ലേ നീ യേശു നായക. നീ സൂപ്പർ പാട്ടുകാരനല്ലോടാ നീ. ഹല്ലേലൂയ്യ. ചില്ലറകാരനല്ലോ സൂപ്പർ പാട്ടുകാരനവാൻ.
എൻ്റെ വീട് ആലക്കോട്. ഞാൻ ആലക്കോട് പള്ളിയുടെ അടുത്ത് താമസിക്കുന്നു. എൻ്റെ പേര് ആൻ്റണി. ഞാൻ പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് പഠിക്കുന്നു. നിനക്ക് വല്ല മാറ്റമുണ്ടോ സംസാരിക്കുമ്പോൾ ഇപ്പോൾ? അപ്പൻ വല്ല മാറ്റമുണ്ടോ? ഉണ്ട്. കൈയടിച്ച് നമുക്ക് ദൈവത്തെ പത്ത് കൊടുത്താൽ ഹല്ലേലൂയ. നീ ഇവിടുന്ന് പോകുമ്പോഴേക്കും പവർഫുള്ളായി. ഇത് കർത്താവ് വ്യക്തമായി തന്ന സന്ദേശ. ഈ ഗ്രൂപ്പിൽ വിക്കുള്ള ഒരാളുണ്ട്, കർത്താവ് മാറ്റുമെന്ന്. ഇത്രയും ജനത്തിന് മുന്നിൽ നീ സംസാരിക്കണമെങ്കിൽ മുട്ടു പറയ്ക്കാതെ സംസാരിക്കണേ. നീ പവർഫുള്ളാവൂടാ ചെറിയ കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തോണ്ടിരിക്കുമ്പോഴാണ് ഒരു വിക്കനായ ഒരു മകനെ കർത്താവ് ഉത്സവിക്കപ്പെടുന്നതായിട്ട് പറഞ്ഞത്. അപ്പം ഇതാണ് നിന്റെ പേര്. എന്നാടാ? ആന്റണി. ആന്റണി എത്രയല്ലേ പഠിക്കുന്നത്? പ്ലസ് ടുവിന്. ഇതാണ് അപ്പച്ചൻ. അപ്പച്ചൻ്റെ പേരും കാര്യങ്ങളും എവിടെയെന്ന് പറഞ്ഞേ? എൻ്റെ പേര് ഷോജി. ഞാൻ കണ്ണൂർ ജില്ലയിലെ 19 സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവനെ ചെറുപ്പം മുതലേ ഇവനെ പറഞ്ഞൊന്നും തിരിയില്ല. വളരെ ചില വാക്കുകളൊക്കെ പറഞ്ഞാൽ മുഴിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. ഇവിടെ വന്നിരുന്ന പാടെ സുഭദ്ര പറഞ്ഞു വെക്കുള്ളൊരു മകനെ കാണിക്കുന്നു പറഞ്ഞു. അവനേറ്റ് പോയി. ഇവൻ സംസാരിച്ചപ്പോൾ വളരെ ക്ലിയറായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കൈയടിച്ച് ഇന്ന് അവൻ വളരെ ഞാനൊന്ന് സംസാരിച്ചപ്പോൾ വളരെ സ്ഫുടതയോടെയാണ് ഈ മകൻ സംസാരിക്കുന്നത്. നമുക്ക് ആദ്യം ഇവനറിയുന്ന എത്രയും തോളം മാതാവുന്ന പ്രാർത്ഥന നമുക്ക് പാടി അവൻ ചൊല്ലും. നമുക്ക് കേൾക്കാം. പേടിയൊന്നുമില്ലല്ലോ. പറഞ്ഞോ. എത്രയും തോളം മാതാവേ, നിന്റെ സംഗതിയോട് നിന്ന് സഹായം തേടി എൻ്റെ മനസ്സത്തെ പേശിച്ച് ഒരു ലഭ്യക്ഷായിക്കട്ടെ. ദൈവമർക്കണമേ കനിയാ കന്യക്ക് ദൈവമുള്ള മാതാവേ, ഈശോ തേരപ്പെട്ട നിന്റെ തൃപ്രാർത്ഥന അണിയുന്നു. ഇതിൽ വെച്ച് കണ്ണുചിന്തി ദൈവത്തിൻ്റെ കാത്തുകൊണ്ട് സാധ്യത നിൽക്കുന്നു. അപേക്ഷിച്ച് മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദേവരം കെട്ടുകൊള്ളണമേ. ആമേൻ. സ്വർഗസ്ഥനായ എന്നുള്ള പ്രാർത്ഥന നമ്മളുടെ സ്ഫുടത പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത് കാര്യങ്ങൾ പറഞ്ഞു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വേണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയെ തിരുമനസ്സിലെ സ്വോത്രയെ പോലെ മേലമാകണമേ, അങ്ങയുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് വരണമേ, ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പുലോകത്തിലെ തിരുമയെ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങേയത്തി പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവിയായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനെ അപേക്ഷിച്ചു കാണണം. വലിയൊരു അത്ഭുത ഒരു വാക്കുകൾ അല്ലേ അപ്പൻ? എങ്ങനെയാണ് വാക്കുകൾ? ക്ലിയർ ആവൂല. ചില വാക്കുകളൊക്കെ പറഞ്ഞാൽ ക്ലിയർ ഒട്ടും ക്ലിയർ ആവൂല. ചില വാക്ക് പറഞ്ഞാൽ തിരിയ പോലും ഇല്ല ചില വാക്കുകൾ പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ടെല്ലാം തിരിയുന്നുണ്ട്. ഇത് ജനിച്ചപ്പോൾ മുതലാണ്, സംസാരിക്കുമ്പോൾ മുതൽ അങ്ങനെ കൊഞ്ഞുണ്ടവന്. ഇപ്പം 17-18 17 കഴിഞ്ഞ 18 പേരൊന്നുകൂടെ പറഞ്ഞതാ? ആന്റണി. ആന്റണി. ആന്റണിയെ ദൈവം അത്ഭുതകരമായി അച്ഛോ അച്ഛനെ പ്രാർത്ഥിച്ചില്ല അച്ഛാ. ആ വലിയ ആലോ അച്ഛനെ തോന്നേ. അച്ഛൻ ഒന്നുകൂടി പേർക്കുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഇവൻ്റെ പക്കിയായിട്ട് അച്ഛൻ്റെ നാട്ടുകാരൻ കൂടിയാണല്ലോ കണ്ണൂർ അല്ലേ. ആ അച്ഛൻ ഒന്നുകൂടി പേർക്കുകൊണ്ട് ഇത് പ്രാർത്ഥിച്ചേ. ശക്തിയോട് പ്രാർത്ഥിച്ചോ അച്ഛൻ്റെ. ഒന്ന് പ്രാർത്ഥിച്ചോ അച്ഛാ. ഒന്ന് മൈക്ക് വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവായ ദൈവമേ, അവിടുന്ന് സൗഖ്യം നൽകി അനുഗ്രഹിച്ച മകൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും കൃപകളും സമൃദ്ധമായ രീതിയിൽ നൽകി ഇവന് നല്ല ഭാവി ജീവിതം നൽകണമേ. സന്തോഷത്തോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനായി ജീവിക്കുവാൻ ഈ പ്രിയ മകനെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. സൗഖ്യദായകനായ വിശിഹായെങ്കിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ട മകനായി തീരുവാൻ ഇവനെയും ഇവൻ്റെ കുടുംബാംഗങ്ങളെല്ലാം അവിടുന്ന് ആശീർവദിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.